ഹായ് ഫ്രണ്ട്സ് പി എസ് സി വേഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രധാനപ്പെട്ട കറണ്ട് ആണ് പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നതിന് തീർച്ചയായും ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ എൽ ഡി സിയുടെ മെയിൻ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് പി എസ് സി വേഡിൽ അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് ഒരുമിച്ച് എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കാം ഫസ്റ്റത്തെ ക്വസ്റ്റിൻ കേരള സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനാകുന്ന ചലച്ചിത്ര താരം ആരാണ് കേരള സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനാകുന്ന ചലച്ചിത്ര താരമാണ് ഇന്ദ്രൻസ് ആണ് കേരള സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസിഡറെ നിയമിതരാകുന്ന ചലച്ചിത്ര താരം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി മുപ്പത് വേൾഡ് എക്സ്പോ വേദി എവിടെയാണ് രണ്ടായിരത്തി വേൾഡ് എക്സ്പോ വേദിയാണ് റിയാദ് റിയാദാണ് രണ്ടായിരത്തി മുപ്പത് വേൾഡ് എക്സ്പോ വേദി രാജ്യത്തെ സ്ത്രീകളുടെ സ്വയം സഹായ ഗ്രൂപ്പുകൾക്ക് ജീവിതമാർഗത്തിനു വേണ്ടി ട്രോൺ പറത്താനുള്ള പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് രാജ്യത്തെ സ്ത്രീകളുടെ സ്വയം സഹായ ഗ്രൂപ്പുകൾക്ക് ജീവിതമാർഗത്തിനു വേണ്ടി ട്രോൺ പറത്താനുള്ള പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് പ്രധാനമന്ത്രി മഹിള കിസാൻ ഡ്രോൺ കേന്ദ്ര എന്നാണ് പ്രധാനമന്ത്രി മഹിള കിസാൻ ഡ്രോൺ കേന്ദ്രം എന്നാണ് രാജ്യത്തെ സ്ത്രീകളുടെ സ്വയം സഹായ ഗ്രൂപ്പുകൾക്ക് ജീവിതമാർഗത്തിനു വേണ്ടി ഡ്രോൺ പറത്താനുള്ള പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലോക കാലാവസ്ഥ ഉച്ചകോടി വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക കാലാവസ്ഥ ഉച്ചകോടി വേദി ദുബായാണ് ഓക്കെ ദുബായ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ഇതൊക്കെ നമ്മൾ പഠിച്ചു കേരള സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനാകുന്ന ചലച്ചിത്ര താരമാരാണ് ഇന്ദ്രൻസ് ആണ് രണ്ടായിരത്തി മുപ്പത് വേൾഡ് എക്സ്പോ വേദി റിയാദാണ് രാജ്യത്തെ സ്ത്രീകളുടെ സ്വയം സഹായ ഗ്രൂപ്പുകൾക്ക് ജീവിത മാർഗത്തിന് വേണ്ടി ഡ്രോൺ പറത്താനുള്ള പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് പ്രധാനമന്ത്രി മഹിള കിസാൻ ഡ്രോൺ കേന്ദ്ര എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥ ഉച്ചകോടി വേദി ദുബായാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേദി സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേദി തിരുവനന്തപുരം തിരുവനന്തപുരമാണ് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി അന്താരാഷ്ട്ര റേസ് വാക്കിംഗ് ജഡ്ജി ആകുന്ന ആദ്യ മലയാളി ആരാണ് അന്താരാഷ്ട്ര റേസ് വാക്കിംഗ് ജഡ്ജി ആകുന്ന ആദ്യ മലയാളിയാണ് ജോർജ് ഷിൻഡെ ജോർജ് ഷിൻഡേ ആണ് അന്താരാഷ്ട്ര റേസ് വാക്കിംഗ് ആകുന്ന ആദ്യ മലയാളി അടുത്ത ക്വസ്റ്റ്യൻ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത കിടപ്പിലായ അറുപത് വയസ്സ് പൂർത്തിയായവർക്ക് വേണ്ടി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് സംരക്ഷിക്കാൻ ആരുമില്ലാത്ത കിടപ്പിലായ അറുപത് വയസ്സ് പൂർത്തിയാകാത്തവർക്ക് വേണ്ടി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോസാന്തരം വയോസാന്തനം സംരക്ഷിക്കാൻ ആരുമില്ലാത്ത കിടപ്പിലായ അറുപത് വയസ്സ് പൂർത്തിയാകാത്തവർക്ക് വേണ്ടി സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് വയോസാന്തനം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ആദരിക്കുന്ന ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ആദരിക്കുന്ന ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകനാണ് മൃളാൽ സെൻ മുരള സെൻ ആണ് രണ്ടായിരത്തി കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ആദരിക്കുന്ന ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകൻ ഒന്നുകൂടി നമുക്ക് നോക്കാം സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേദി തിരുവനന്തപുരം അന്താരാഷ്ട്ര റൈസ് വാക് ജഡ്ജിയാക്കുന്ന ആദ്യ മലയാളി ജോർജ് ഷിൻഡെ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത കിടപ്പിലായ അറുപത് വയസ്സ് പൂർത്തിയായവർക്ക് വേണ്ടി സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് വയോസാന്തനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ആദരിക്കുന്ന ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകൻ ആരാണ് മൃളാൽസന്നാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തോപ്പിൽബാസി ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച ചലച്ചിത്ര താരം ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തോപ്പിൽബാസി ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച ചലച്ചിത്ര താരമാണ് മധു മധുനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തോപ്പിൽബാസി ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച ചലച്ചിത്ര താരം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് വിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് വിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡേവിസ് കപ്പ് ടെന്നീസ് കിരീട ജേതാക്കൾ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡേവിസ് കപ്പ് ടെന്നീസ് കിരീട ജേതാക്കളാണ് ഇറ്റലി ഇറ്റലിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡേവിസ് കപ്പ് ടെന്നീസ് കിരീട ജേതാക്കൾ അടുത്ത ക്വസ്റ്റ്യൻ അവയവമാറ്റ ശസ്ത്രക്രിയ ജില്ലാതല ആശുപത്രിയിൽ നടത്തിയ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് അവയവമാറ്റ ശസ്ത്രക്രിയ ജില്ലാതല ആശുപത്രിയിൽ നടത്തിയ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം ഒന്നും കൂടി നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തോപ്പിൽ ബാസി ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച ചലച്ചിത്ര താരം മധു ആണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് വിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഡേവിസ് കപ്പ് ടെന്നീസ് കിരീട ജേതാക്കൾ ആരാണ് ഇറ്റലിയാണ് അവയവമാറ്റ ശാസ്ത്രക്രിയ ജില്ലാതല ആശുപത്രിയിൽ നടത്തിയ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം ഓക്കെ അടുത്ത കൊച്ചോട്ട് പോവാം ഋതുബന്ധു സ്കീം ഏത് സംസ്ഥാനത്തെ കാർഷിക ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഋതു ബന്ധു സ്കീം ഏതു സംസ്ഥാനത്തെ കാർഷിക സഹായം നൽകുന്ന പദ്ധതിയാണ് തെലുങ്കാന തെലങ്കാനയിലെ കാർഷിക സഹായം നൽകുന്ന പദ്ധതിയാണ് ഋതുബന്ദ് സ്കീം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരള സംഗീത നാടക അക്കാദമി അംഗീകരിച്ച കലാരൂപങ്ങളുടെ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പ്രാതിനിധ്യം ലഭിച്ച കലാരൂപം ഏതാണ് കേരള സംഗീത നാടക അക്കാദമി അംഗീകരിച്ച കലാരൂപങ്ങളുടെ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പ്രാതിനിധ്യം ലഭിച്ച കലാരൂപമാണ് മിമിക്രി ഓക്കെ മിമിക്രിയാണ് കേരള സംഗീത നാടക അക്കാദമി അംഗീകരിച്ച കലാരൂപങ്ങളുടെ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പ്രാതിനിധ്യം ലഭിച്ച കലാരൂപം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബുക്ക് പ്രൈസ് ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പ്രൈസ് ജേതാവാണ് ആര് പോൾ ലിഞ്ച് പോൾ ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പ്രൈസ് ജേതാവ് അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് ചക്കീട്ടപ്പാറ ചക്കിട്ടപ്പാറ കോഴിക്കോട് ജില്ലയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് ചക്കിട്ടപ്പാറയിലാണ് ഓക്കെ ഒന്നും കൂടി നമുക്ക് നോക്കാം ഋതുബന്ധു സ്കീം ഏത് സംസ്ഥാനത്തെ കാർഷിക ധനസഹായം നൽകുന്ന പദ്ധതിയാണ് തെലങ്കാനയിലെ കാർഷിക സഹായം നൽകുന്ന പദ്ധതിയാണ് റിതുബന്ധു സ്കീം കേരള സംഗീത നാടക അക്കാദമി അംഗീകരിച്ച കലാരൂപങ്ങളുടെ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പ്രാതിനിധ്യം ലഭിച്ച കലാരൂപം ഏതാണ് മിമിക്രിയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രൈസ് ജേതാവാണ് പോളിഞ്ച് സംസ്ഥാനത്തെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് ചക്കിട്ടപ്പാറയിലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദത്തെടുക്കൽ ബോധവൽക്കരണ പരിപാടി അറിയപ്പെടുന്നത് താരാട്ട് താരാട്ട് എന്നാണ് കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദത്തെടുക്കൽ ബോധവൽക്കരണ പരിപാടി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഫിഫയുടെ കീഴിൽ ആദ്യ ഫുട്ബോൾ ടാലന്റ് അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിൽ ഫിഫയുടെ കീഴിൽ ആദ്യ ഫുട്ബോൾ ടാലന്റ് അക്കാദമി നിലവിൽ വരുന്നത് ഭുവനേശ്വറാണ് ഭുവനേശ്വറിലാണ് ഇന്ത്യയിൽ ഫിഫയുടെ കീഴിൽ ആദ്യ ഫുട്ബോൾ ടാലന്റ് അക്കാദമി നിലവിൽ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ എ ഐ കപ്പൽ ഏതാണ് ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ എ ഐ കപ്പൽ ആണ് മേ ഫ്ലവർ ഫോർ ഹൺഡ്രഡ് മേ ഫ്ലവർ ഫോർ ഹൺഡ്രഡ് ആണ് ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ എ ഐ കപ്പൽ അടുത്ത ക്വസ്റ്റ്യൻ ആദ്യ ഗേലോ ഇന്ത്യ പാരാ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി ആദ്യ ഗേലോ ഇന്ത്യ പാരാഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി ഡൽഹിയാണ് ഭാഗ്യ ചിഹ്നം ഉജ്ജ്വല എന്ന കുരുവിയാണ് ആദ്യ ഗേലോ ഇന്ത്യ പാരാഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി എവിടെയാണ് ഡൽഹിയാണ് ഭാഗ്യ ചിഹ്നം ഉജ്ജ്വല എന്ന കുരുവിയാണ് ഓക്കെ ഒന്നും കൂടി നമുക്ക് നോക്കാം കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദത്തെടുക്കൽ ബോധവൽക്കരണ പരിപാടി അറിയപ്പെടുന്നത് താരാട്ട എന്നാണ് ഇന്ത്യയിൽ ഫിഫയുടെ കീഴിൽ ആദ്യ ഫുട്ബോൾ ടാലന്റ് അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ് ഭുവനേശ്വരാണ് ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ എ ഐ കപ്പലാണ് മേ ഫ്ലവർ ഫോർ ഹൺഡ്രഡ് ആദ്യ ഗേലോ ഇന്ത്യ പാരാ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി ഡൽഹിയാണ് ഭാഗ്യചിഹ്നം ഉജ്ജ്വല എന്ന കുരുവിയാണ് ഓക്കെ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ലൈക്കും ഷെയർ അത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ തുടർന്നുള്ള ക്ലാസുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാത്തവരും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് ഫ്രണ്ട്സ്